ഗുഡ് മോർണിംഗ്. ഞാൻ തൃപ്തിയാണ്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറാണ്. വെസ്റ്റീജ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായ പുഞ്ചിരി പോലെ ആകർഷകമായിട്ടുള്ളൊരു കാഴ്ച മറ്റെന്തുണ്ട് ഈ ലോകത്ത്? സന്തോഷവും സൗഹൃദവും മുതൽ അവസരങ്ങളുടെ വാതായനം തുറക്കുന്നത് പോലും ഒരു ചെറു പുഞ്ചിരിയിലൂടെയാവാം. ദാനം ചോദിച്ച് വരുന്നവന് നൽകാൻ കയ്യിലൊന്നുമില്ലെങ്കിലും ഒരു പുഞ്ചിരി നൽകൂ എന്ന് പറയുന്നതിന് പിന്നിലും പുഞ്ചിരിയുടെ ഈ മഹത്വം തന്നെയാണുള്ളത്. പുഞ്ചിരിയുടെ ഈ സൗന്ദര്യത്തിൻ്റെയും ഹൃദ്യതയുടെയും ഒക്കെ അടിസ്ഥാനം ആരോഗ്യമുള്ള പല്ലുകൾ തന്നെ. ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ പല്ലുകൾക്കുള്ള പങ്ക് വളരെ പ്രധാനമാണ്. ഭക്ഷണം പല്ലുകൾ കൊണ്ട് ചവച്ചരയ്ക്കുമ്പോൾ ദഹനപ്രക്രിയ സുഗമമാകുന്നു. പല്ലുകൾ മുഖത്തിന് ആകൃതിയും സൗന്ദര്യവും പ്രദാനം ചെയ്യുന്നു. ശബ്ദോച്ചാരണത്തിലെ വ്യക്തത നിലനിർത്താനും പല്ലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടാകുന്ന ചില അസുഖങ്ങൾക്ക് വായിലെ ആരോഗ്യസ്ഥിതിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പല്ലുകൾ പ്രധാനമായും കോമളദന്തം, സ്ഥിരദന്തം എന്നിങ്ങനെ രണ്ട് തരത്തിലാണുള്ളത്. പാൽപ്പല്ല് കുട്ടികൾക്ക് ഏകദേശം 6 മാസം പ്രായമാകുമ്പോൾ മുതൽ 2.5 വയസ്സുവരെയാണ് വായിൽ മുളച്ചു വരിക. ഇവ എണ്ണത്തിൽ 20 ആണ്. സാധാരണയായി 6 മുതൽ 12 വയസ്സുവരെ പാൽപ്പല്ലുകൾ നഷ്ടമാവുകയും അവയുടെ സ്ഥാനത്ത് ദന്തം മുളച്ചു വരികയും ചെയ്യുന്നു. ഇവ കൂടാതെ ഏകദേശം 6, 12, 18 എന്നീ പ്രായത്തിലും വലിയ അണപ്പല്ലുകൾ 4 ഭാഗത്തും ഓരോന്ന് വീതം മുളച്ചു വരുന്നതാണ്. അങ്ങനെ ആകെ 32 പല്ലുകൾ പ്രായപൂർത്തിയായ ഒരാൾക്കുണ്ടാവും. ഒട്ടിപ്പിടിക്കുന്നതും മധുരമുള്ളതും ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ദന്തക്ഷയം ഉണ്ടാക്കുന്ന കാരണങ്ങൾ പ്രധാനമാണ്. ഭക്ഷണത്തിലെ ഷുഗർ, കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ ഘടകങ്ങളിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ആസിഡ് ഇനാമലിനെ ദ്രവിപ്പിക്കാൻ ഇടയാകുന്നു. തുടക്കത്തിൽ ഇനാമലിൻ്റെ മിനുസപ്രതലം നഷ്ടമാവുകയും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ പല്ലിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ദന്തക്ഷയം കൂടുതൽ ഉള്ളിലേക്ക് വ്യാപിക്കുമ്പോൾ ഞരമ്പിനെ ബാധിക്കുകയും വേദന ഉണ്ടാകുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യുന്നു. ഞരമ്പിനെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ ചികിത്സ തേടുന്നതാണ് ഉത്തമം. ദന്തക്ഷയം പോലെ തന്നെ മുതിർന്നവരിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മോണരോഗം. മോണയിൽ നിന്ന് രക്തം വരിക, ദുർഗന്ധമുണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ തുടങ്ങി ചികിത്സ തേടാതെ വരുമ്പോൾ പല്ലിളകി നഷ്ടമാവുന്ന അവസ്ഥ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല്ലും മോണയും ചേരുന്ന സ്ഥാനത്ത് ഭക്ഷണാവശിഷ്ടങ്ങളും അവ ബാക്ടീരിയയുമായി പ്രതിപ്രവർത്തനം നടത്തുന്നത് മൂലമുണ്ടാകുന്ന വസ്തുക്കളും അടിഞ്ഞുകൂടി പല്ലിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. പല്ലുകൾക്ക് ഉറപ്പു നൽകുന്ന ചുറ്റുമുള്ള എല്ലിനെയും ഇവ ദ്രവിപ്പിക്കുന്നു. ഇങ്ങനെ പോകുന്നു പല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യം നിലനിർത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ്, ബ്രഷ്, മൗത്ത് വാഷ് മുതലായവ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിലെ അധികായന്മാരായിട്ടുള്ള വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അവതരിപ്പിക്കുന്ന ഓറൽ കെയർ റേഞ്ചിലെ പ്രോഡക്ട്സിനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓറൽ കെയർ റേഞ്ചിലുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഡെൻഡാഷോ ടൂത്ത്പേസ്റ്റ്, ഡെൻഡാഷോ വൈറ്റനിങ് ടൂത്ത്പേസ്റ്റ്, ഡെൻഡാഷോ ഗാനോ ടൂത്ത്പേസ്റ്റ്, ഡെൻഡാഷോ മൾട്ടി ആക്ഷൻ ടൂത്ത്ബ്രഷ്, ഡെൻഡാഷോ മൗത്ത് വാഷ്, ഡെൻഡാഷോ ഡെൻ്റൽ ഫ്ലോ സ്റ്റിക്സ് ആണ്. ആദ്യം നമുക്ക് ഡെൻഡാഷോ ടൂത്ത്പേസ്റ്റിനെ കുറിച്ച് അറിയാം. പ്രസ്റ്റീജ് ഡെൻഡാഷോ ടൂത്ത്പേസ്റ്റിൽ ആര്യവേപ്പിൻ്റെയും ഗ്രാമ്പുവിൻ്റെയും യുണീക് ഫോർമുല അടങ്ങിയിരിക്കുന്നു. അണുക്കളെ തടയാനും ദന്തക്ഷയത്തിനെതിരെയും ഇത് പോരാടുന്നു. മോണാരോഗ്യം നിലനിർത്തുന്നതിനും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം പല്ലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഡെയിലി ഇത് യൂസ് ചെയ്യുന്നതിലൂടെ വായനാറ്റം അകറ്റുവാനും പല്ലുകളുടെ തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഡെൻഡാഷോ ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് 1 ആര്യവേപ്പാണ്. ആര്യവേപ്പിലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി വായിലുള്ള അണുക്കളെ നശിപ്പിക്കാനും വായനാറ്റം അകറ്റാനും ഉത്തമമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായതുകൊണ്ട് തന്നെ പല്ലിൻ്റെയും മോണയുടെയും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് മോണരോഗങ്ങളും ദന്തക്ഷയവും ചെറുക്കുന്നു. വായ്പുണ്ണിനെ ഒരു പരിധിവരെ ചെറുക്കുന്നതിനൊപ്പം പല്ല് വേദനയ്ക്കും ശമനം നൽകുന്നുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുള്ള യുജനോൾ പ്രകൃതിദത്ത ആൻറ്റിസെപ്റ്റിക്കായി പ്രവർത്തിക്കുകയും പല്ലുവേദന ശമിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പല്ലുമായി ബന്ധപ്പെട്ട വേദന, മോണവീക്കം, അണുബാധ എന്നിവയ്ക്ക് ശാന്തിയേകാൻ ഗ്രാമ്പു നന്നായി പ്രവർത്തിക്കും. വായനാറ്റം അകറ്റാൻ ഗ്രാമ്പു വളരെ നല്ലതാണ്. വായിലെ ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നുണ്ട്.
ഇനി ഈ ടൂത്ത് പേസ്റ്റിൻ്റെ അളവ് എത്രയാണോ ഒരു വ്യക്തി എടുക്കേണ്ടതെന്ന് നോക്കാം. സാധാരണ പരസ്യത്തിൽ കാണുന്നത് പോലെ ബ്രഷിൻ്റെ ബ്രിസിൽസ് ഫുള്ളായി പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ലോകാരോഗ്യ സംഘടനയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചെറുപയർ മണി വലുപ്പത്തിലും മുതിർന്നവർക്ക് അതായത് 12 വയസ്സിന് മുകളിലുള്ളവർക്കും ഒരു കടലമണി വലുപ്പത്തിലുമാണ് പേസ്റ്റ് ഉപയോഗിക്കേണ്ടത്. ഡെൻഡാഷോ ടൂത്ത് പേസ്റ്റ് കുട്ടികൾക്കും ഉത്തമമാണ്. നല്ല റിസൾട്ടിന് ഡെയിലി 2 തവണ പല്ല് തേക്കുക. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഡെൻഡാഷോർ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റാണ്. പതിവായി കാപ്പി കുടിക്കുകയും വെറ്റില മുറുക്കുകയും പാൻ മസാല പോലെയുള്ള മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, സിഗരറ്റ് വലിക്കുക, ഇവയെല്ലാം പല്ലിൽ കറ വരാൻ കാരണമാകാറുണ്ട്. ശ്രദ്ധിക്കുക, ഈ കറ പിന്നീട് പലതരത്തിലുള്ള ദന്തക്ഷയത്തിനും കാരണമാകാറുണ്ട്. പലപ്പോഴും പരസ്യങ്ങളിൽ കാണുന്ന തൂവെള്ള കളറല്ല പല്ലിൻ്റെ യഥാർത്ഥ നിറം. പല്ലിന് ജന്മനാ സ്വാഭാവികമായിട്ടുള്ളൊരു നിറമുണ്ട്. ഡെൻ്റൽ ക്ലിനിക്കുകളിൽ പോയിട്ട് നമ്മൾ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടാൻ കാരണമാകാറുണ്ട്. പല്ലിൻ്റെ നിറം വർദ്ധിപ്പിക്കൂ എന്ന തലക്കെട്ടോടുകൂടി വിപണിയിൽ നിന്ന് കിട്ടുന്ന ലോക്കൽ ബ്രാൻഡ് പേസ്റ്റുകളും പല്ലിൻ്റെ ക്ഷയത്തിന് കാരണമാകുന്നുണ്ട്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അവതരിപ്പിക്കുന്ന ഡെൻഡാഷോ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് പല്ലിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കറകളെയും മറ്റും കളഞ്ഞ് പല്ലിൻ്റെ യഥാർത്ഥ കളർ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള കൂൾ മിൻറ്റ് ഫ്ലേവർ വായനാറ്റത്തെ അകറ്റി ഫ്രഷ് ബ്രീത്ത് പ്രദാനം ചെയ്യുന്നു. നല്ല റിസൾട്ട് ലഭിക്കുന്നതിന് ഡെയിലി 2 തവണ ഉപയോഗിക്കുക. വെസ്റ്റീജ് ഓറൽ കെയറിലെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വെസ്റ്റീജ് ഡെൻഡാഷോ ഗാനോ ടൂത്ത് പേസ്റ്റാണ്. കിങ് ഓഫ് ഹെർബ്സ് എന്നറിയപ്പെടുന്ന ഗാനോഡർമയുടെ സത്ത് അടങ്ങിയിട്ടുള്ളതാണ് ഡെൻഡാഷോ ഗാനോ ടൂത്ത് പേസ്റ്റ്. ഫ്ലൂറൈഡ്, സാക്രിൻ, ആർട്ടിഫിഷ്യൽ കളർ, ഫൈൻ സാൻഡ് എന്നിവ അടങ്ങിയിട്ടില്ലാത്തതിനാൽ കുട്ടികൾക്കും പ്രമേഹ രോഗികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വായുടെ അകത്ത് ബാക്ടീരിയ, ക്യാൻസർ സെൽസ്, പുണ്ണ് എന്നിവ വരാതെ സൂക്ഷിക്കുന്നു. മോണയിൽ നിന്ന് രക്തം വരുന്നത് ചെറുക്കുന്നു. പല്ലിൻ്റെ വൈറ്റനിങ്ങിന് സഹായിക്കുന്നു. നല്ലൊരു റിഫ്രഷിംഗ് സ്മെല്ല് നൽകാനും സഹായിക്കുന്നുണ്ട്. പ്ലാക് ഫോമേഷനെ ചെറുക്കുന്നു. മോണയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. നല്ല റിസൾട്ടിന് 2 തവണ ബ്രഷ് ചെയ്യുക. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് വെസ്റ്റീജ് ഓറൽ കെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡെൻഡാഷോ മൾട്ടി ആക്ഷൻ ടൂത്ത് ബ്രഷിനെ കുറിച്ചാണ്. 100% ഡ്യൂപ്പൻ ബ്രിസിൽസ് ഉള്ള ഡെൻഡാഷോ മൾട്ടി ആക്ഷൻ ടൂത്ത് ബ്രഷ് വായ്ക്കകം മുഴുവനായി വൃത്തിയാക്കാനും സഹായിക്കുന്നു. നീളം കൂടിയ ടിപ്പോടുകൂടിയിട്ടുള്ള റൗണ്ടഡ് ബ്രിസിൽസ് വായ്ക്കകത്ത് എല്ലാ ഭാഗത്തും എത്താൻ സഹായിക്കുന്നു. ഇതിൽ തന്നെ മോൾഡ് ചെയ്തിട്ടുള്ള ടങ് ക്ലീനർ ഫ്രഷ് ബ്രീത്ത് പ്രദാനം ചെയ്യുകയും മോണയിൽ മസാജ് നൽകുകയും ചെയ്യുന്നുണ്ട്. നിലവാരമുള്ള ഗ്രിപ്പും ഫ്ലെക്സിബിളുമായ കഴുത്തറ്റവും ഡെൻഡാഷോ മൾട്ടി ആക്ഷൻ ടൂത്ത് ബേസ് സുഗമമായി ഉപയോഗിക്കാനും വായുടെ ശുചിത്വം ഉറപ്പാക്കാനും സഹായിക്കുന്നു. ഇനി ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുതിർന്നവർ ഒരു കടലമണി വലുപ്പത്തിൽ പേസ്റ്റ് എടുത്ത് 45 ഡിഗ്രി ചെരുവിൽ മുകൾ നിരയിലെ പല്ലിൽ മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിരയിലുള്ള പല്ലുകളിൽ താഴെ നിന്ന് മേലോട്ടും ബ്രഷ് ചെയ്യുക. ഉൾവശത്തെ ഓരോ പല്ലിനെയും കേന്ദ്രീകരിച്ച് 3 മുതൽ 5 സെക്കൻഡ് വരെ സർക്കുലർ മോഷൻ ചെയ്യുക. പല്ലിൻ്റെ അകഭാഗവും വൃത്തിയാക്കുക. നാവ് ക്ലീൻ ചെയ്യുക. ഇത്രയും പ്രോസസ്സിന് വെറും 2 മുതൽ 3 മിനിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓരോ 2-3 മാസം കൂടുമ്പോൾ ബ്രഷ് നിർബന്ധമായും ചേഞ്ച് ചെയ്തിരിക്കണം. അടുത്ത പ്രോഡക്റ്റ് ഡെൻഡാഷോ മൗത്ത് വാഷാണ്. ഡെൻഡാഷോ മൗത്ത് വാഷ് മോണാരോഗ്യം നിലനിർത്താനും പല്ലുകളിൽ പ്ലാക് ഫോമേഷൻ ചെയ്യുന്നത് തടയാനും സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന മിൻറ്റ് ഫ്ലേവർ നല്ല ഫ്രഷ് ബ്രീത്ത് തരുന്നതിനോടൊപ്പം വായിൽ ദുർഗന്ധം വമിപ്പിക്കുന്ന ബാക്ടീരിയസിനെയും നശിപ്പിക്കുന്നു. ഡെയിലി മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ ക്യാവിറ്റീസ് ഇല്ലാതെയാകുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫ്ലൂറൈഡ് ഇനാമലിനെ ശക്തിപ്പെടുത്താനും ക്യാവിറ്റീസിനെ ചെറുക്കുകയും ചെയ്യുന്നു. വായിലുള്ള വളരെ ചെറിയ ലൂസ് പാർട്ടിക്കിൾസിനെ പോലും പുറന്തള്ളാൻ മൗത്ത് വാഷ് നിരന്തരം ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഡെൻഡാഷോ മൗത്ത് വാഷ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം. രാവിലെയും രാത്രിയും 15 മില്ലി വീതം എടുത്ത് വായിലൊഴിച്ച് വായിലെല്ലാ ഭാഗത്തും നല്ലോണം കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഒരു 30 സെക്കൻഡിന് ശേഷം അത് തുപ്പിക്കളയുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 15 മിനിറ്റ് വരെ നമ്മൾ വായ കഴുകുകയോ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയും ചെയ്യാതിരിക്കുക. ഓറൽ കെയർ വിഭാഗത്തിൽ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അവതരിപ്പിക്കുന്ന അവസാനത്തെ പ്രോഡക്റ്റാണ് വെസ്റ്റീജ് ഡെൻഡാഷോ ഡെൻ്റൽ ഫ്ലോസ്. ഡെൻഡാഷോ ഫ്ലോസ്റ്റിക്കിൻ്റെ 2-in-1 പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരേ സമയം ഫ്ലോസിനും ഇൻറ്റേർണൽ ഡെൻ്റൽ ക്ലീനിങ്ങിനും ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരറ്റത്തുള്ള വാക്സ് കോട്ടഡ് ആയിട്ടുള്ള ഹൈ ഇമ്പാക്ട് പോളിസ്റ്റർ ത്രെഡ് ഉപയോഗിച്ച് ഇൻറ്റേർണൽ ഡെൻ്റൽ ക്ലീനിങ് ചെയ്യുകയും
മറ്ററ്റത്തുള്ള പോയിന്റ് ടൂത്ത് പിക്ക് പല്ലിനിടയിലുള്ള അഴുക്കുകളെ കളയാനും സഹായിക്കുന്നു. പഠനങ്ങൾ തെളിയിക്കുന്നത് ഡെന്റൽ ഫ്ലോസിന്റെ ഉപയോഗം ബ്രഷ് ചെയ്യുന്നതിൻ്റെയും മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിൻ്റെയും ഗുണങ്ങൾ ഇരട്ടിയാക്കുവാൻ സഹായിക്കുന്നുണ്ടെന്നാണ്. പ്ലാക് ഫോമേഷനെയും ദന്തക്ഷയത്തെയും ചെറുക്കുന്നുണ്ട്. ആരോഗ്യമുള്ള പല്ലുകൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ പുഞ്ചിരി മനോഹരമായിരിക്കാൻ, പുഞ്ചിരിയിലൂടെ ഈ ലോകത്തെ തന്നെ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് വെസ്റ്റീജ് ഓറൽ കെയർ പ്രോഡക്ട്സ് കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രോഡക്റ്റിൻ്റെ MRP, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്നിവ അറിയാൻ വേണ്ടി വെസ്റ്റ് പ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. താങ്ക് യു. വിഷ് യു വെൽത്ത്.